നമസ്കാരം. ഈ ഒക്ടോബർ മാസം 1-ാം തീയതിയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയത്. അതിനു മുന്നേയും മാസങ്ങൾക്ക് മുമ്പും ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. അന്ന് ഏതാണ്ട് 1600-ഓളം മിസൈലുകൾ, ഡ്രോണുകളും മിസൈലുകളും അടക്കം ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒക്ടോബർ 1-ാം തീയതി 180-ഓളം മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത്. പക്ഷേ ക്യാ ഫായ്ദാ ഹേ എന്ന് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ ഇറാന് സാധിച്ചിട്ടില്ല. കാരണം ഈ അയക്കുന്ന ഒരെണ്ണം പോലും താഴെ വീഴില്ല. അതിനു മുമ്പ് ആകാശത്ത് വച്ച് തന്നെ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം, മിസൈൽ പ്രതിരോധ സംവിധാനം അത് തകർത്ത് കളയും. അയൺ ഡോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രായേലിനുണ്ട്. അത് ലോക പ്രശസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇറാനല്ല, ഹമാസ് അല്ല, ഹിസ്ബുള്ളയല്ല, മറ്റാരായാലും മിസൈൽ ഉപയോഗിച്ചോ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചോ ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനു മുന്നേ തന്നെ ആകാശത്ത് വച്ച് തന്നെ ഇസ്രായേലിൻ്റെ മിസൈലുകൾ ഇവരെ തകർക്കും. അതാണ് ഇസ്രായേലിനുള്ള മിസൈൽ പ്രതിരോധ സംവിധാനം. അതുകൊണ്ട് ഈ മിസൈലുകൾക്കൊന്നും ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ മിസൈൽ ആക്രമിച്ചു അല്ലെങ്കിൽ രാജ്യത്തിന് നേരെ മിസൈൽ തൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലിനെ അത് ചൊടിപ്പിക്കും, തിരിച്ചടി ക്ഷണിച്ചു വരുത്തുന്ന ഒരു നടപടിയും കൂടിയാണ്. സാധാരണ രീതിയിൽ ഇസ്രായേൽ ഏതൊരാക്രമണങ്ങൾക്കും ഓൺ ദ സ്പോട്ട് മറുപടി നൽകുന്ന ഒരു രാജ്യമാണ്. ഇസ്രായേൽ ഏതെങ്കിലും ആക്രമണം ഇത്തരത്തിൽ വൈകിപ്പിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും കനത്ത എന്തോ പ്രഹരത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്ല എങ്കിൽ ഇസ്രായേൽ വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുന്നു എന്നതിൻ്റെ അർത്ഥം കൂടിയാണ്. നമുക്കറിയാം ഹിസ്ബുള്ളയെ എങ്ങനെയാണ് വകവരുത്തിയത് എന്ന് നമുക്കറിയാം. നമ്മൾ ആരും വിചാരിക്കാത്ത രീതിയിലുള്ള പേജർ സ്ഫോടനങ്ങളും ഓക്കി ടോക്കി സ്ഫോടനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനം മുഴുവൻ തകർത്ത് കളഞ്ഞത്. അത്തരത്തിൽ ഒരു ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിടുകയാകും എന്നൊക്കെയാണ് അതിൻ്റെ സൂചന. എന്തായാലും ഇറാനെ ഇതുവരെ ഇസ്രായേൽ പറഞ്ഞതുപോലെ തിരിച്ചടിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സൈബർ ആക്രമണങ്ങൾ നടന്നുവെന്നും അതിൽ ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും ഒക്കെ റിപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ പിന്നിൽ ഇസ്രായേലാണ് എന്ന് ഇതുവരെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യക്ഷമായ തെളിവുകളൊന്നും തന്നെയില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇസ്രായേലാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ മിസൈൽ ആക്രമണം നടന്നപ്പോൾ അതേപടി ഇസ്രായേൽ തിരിച്ച് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാത്തത്? മിസൈലുകൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ മിസൈലുകളേക്കാൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി അവരുടെ മിസൈലുകളിലാണ്. മിസൈലുകളും ഡ്രോണുകളും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധാരാളമുണ്ട്. അത് ബാലിസ്റ്റിക് മിസൈലുകളുടെ ആശാന്മാരാണ്, അവരാണ് ഈ തൊടുക്കുന്നത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മിസൈലുകളേക്കാൾ അവരുടെ ശക്തി എന്നുള്ളത് അവരുടെ വ്യോമസേനയാണ്. അത്യന്താധുനികമായ വ്യോമസേന അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകൾ അവർക്കുണ്ട്, യുദ്ധവിമാനങ്ങൾ അവർക്കുണ്ട്. തീർച്ചയായും ശത്രു രാജ്യങ്ങളുടെ റഡാർ സംവിധാനങ്ങളെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് രാജ്യത്തിനകത്ത് കടത്തി നാശനഷ്ടം വരുത്താനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇസ്രായേൽ വ്യോമസേനയ്ക്കുണ്ട്. ആ വ്യോമസേനയാണ് ഇപ്പോൾ ഗാസയിൽ ഹമാസിനെയും ലെബനനിൽ ഹിസ്ബുള്ളയെയും ഒക്കെ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇസ്രായേൽ വ്യോമാക്രമണവും ഇറാന് നേരെ നടത്തിയിട്ടില്ല. എന്തായിരിക്കാം അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഒന്ന്, ഇറാൻ്റെ കയ്യിലുള്ള ആണവായുധങ്ങൾ തന്നെയാണ്. അത് ഒരു ഭാഗത്ത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇസ്രായേലിനുള്ളതുപോലെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനം ഇറാനുമുണ്ട്. ശക്തമായ ഒരു അദൃശ്യ മതിൽ തന്നെ ഇറാന് ചുറ്റുമുണ്ട്. ഇസ്രായേലിൻ്റെ കയ്യിൽ അയൺ ഡോം ആണെങ്കിൽ ഇറാൻ്റെ കയ്യിൽ പലതരത്തിലുള്ള അമ്മാതിരി സാധനങ്ങളുണ്ട്. അതായത് ഈ S-300 പോലുള്ള, റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ള S-300 പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ. അതോടൊപ്പം തന്നെ ഇറാൻ്റെ തന്നെ ഖോർദാദ് 15 എന്ന് പറയുന്ന ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട്. BAVA 373 എന്നറിയപ്പെടുന്ന ഒരു സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൈക്കിളിലും മറ്റും കൊണ്ടുപോയി എവിടെ വെച്ച് വേണമെങ്കിലും വിമാനത്തിനെതിരെ ആക്രമണം നടത്താനും വിമാനത്തെ വെടിവെച്ചിടാനും പോലും കഴിവുള്ള S-22 പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുമുണ്ട്. ഇതെല്ലാം ഇറാൻ്റെ കയ്യിലുണ്ട്. ഇറാൻ്റെ കയ്യിൽ അപ്പോൾ വലിയൊരു രഹസ്യ മതിലുണ്ട്. ഇറാൻ്റെ വ്യോമ മേഖല ഈ സംവിധാനങ്ങളെല്ലാം കൊണ്ട് തന്നെ സുരക്ഷിതമാണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഇസ്രായേലിന് വ്യോമാക്രമണം നടത്താനോ തിരിച്ച് മിസൈൽ ആക്രമണം നടത്താനോ സാധിക്കാത്തത്. പക്ഷേ ഇസ്രായേൽ തിരിച്ചടിക്കും. തിരിച്ചടിക്കാനുള്ള ഉപാധികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് മുന്നിൽ പ്രത്യാക്രമണത്തിന് മുന്നേ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ആണവ സംവിധാനങ്ങളുടെ നിയന്ത്രണം
ഇറാനിൽ ഇറാനെ നഷ്ടമാക്കണം, അതോടൊപ്പം തന്നെ ഈ പറയുന്ന രഹസ്യ മതിൽ തകർക്കുകയും വേണം. കഴിഞ്ഞ ദിവസം നടന്ന ഈ സൈബർ ആക്രമണം ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ ഒരു പരീക്ഷണമാണോ എന്ന് പോലും പലരും വിലയിരുത്തുന്നുണ്ട്. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സൈബർ ആക്രമണത്തിലൂടെ തകർക്കാൻ കഴിഞ്ഞാൽ, ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങൾ സൈബർ ആക്രമണങ്ങളിലൂടെ തകർക്കാൻ കഴിഞ്ഞാൽ, ഈ രണ്ടിൻ്റെയും നിയന്ത്രണം ഇറാന് നഷ്ടപ്പെടുത്തിയാൽ തീർച്ചയായും ഇസ്രായേലിന് കയറി ആക്രമിക്കാൻ സാധിക്കും. പിന്നീട് ഒരു വലിയ നാശം തന്നെ ഇറാനുമേൽ വിതയ്ക്കാൻ സാധിക്കും. മാത്രമല്ല, ഇസ്രായേൽ കേവലം ഒരു ആക്രമണമല്ല, ഒരു തിരിച്ചടി അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇറാൻ്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന ഒരു താല്പര്യമാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളത്. അതിൻ്റെ പിന്തുണ, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും അമേരിക്കയും നൽകുന്നുണ്ട്. എന്തായാലും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാൻ ജനതയെ വിമുക്തമാക്കുക എന്ന ഒരു താല്പര്യമാണ് അവർക്കുള്ളത്. അതിനുവേണ്ടി അവർ വലുതെന്തോ പദ്ധതി ഇടുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ വൈകുന്ന തിരിച്ചടി നൽകുന്ന സൂചന. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ, ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.